ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇന്ന് ഈ ചെറീനെ ഇന്ന ഗ്രൂമിങ് കഴിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോവാണ്. ഇവിടെ ജയനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മളുണ്ട്. ജയനഗർ ഫോർത്ത് ബ്ലോക്ക്, ജയനഗർ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിപ്പോ ഓൺ ദ വെയിലാണ്. ഏകദേശം എത്താറായി, ഒരു അഞ്ചു മിനിറ്റ് ദൂരം കൂടെ ഉള്ളൂ. നമ്മളിവിടെ സിഗ്നൽ വന്നു, അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ എന്താണല്ലോ, ഇവനിങ്ങനെ ഒരിടത്തും അങ്ങനെ ഒന്നും പോയിരിക്കത്തില്ല. അവരുടെ മടി കിടക്കുന്നുണ്ടല്ലോ. എടാ ചെറി ചെറി ചെറി, ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കും കേട്ടോ. അവനോട് ഇതുണ്ടല്ലേ, നേട്ടന് പരിപാടി ഉണ്ടല്ലേ. ഇവന് എന്താണ് പ്രധാന സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ വന്നിട്ട് എന്റെ മടിയിൽ വന്നിച്ച് കിടക്കണം. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നതിന്റെ എന്റെ മടിയിൽ വന്നിച്ച് കിടക്കണം, അതാണ് അവന്റെ പ്രധാന പരിപാടി. അപ്പൊ നമ്മുടെ ഓഗി എന്ന് പറയുന്ന, നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞ ഓഗി എന്ന് പറയുന്ന ഒരു പെറ്റ് ക്ലിനിക്ക് പിന്നെ ഗ്രൂമിങ് സെന്റർ അങ്ങനെയെല്ലാം കൂടെ ചേർത്താണ്. ചെറി ചെറി എടാ, ഇത് എവിടെയാണ് നിന്റെ ഗ്രൂമിങ് സെന്റർ വരുന്നത്? ഈ കാണുന്നതാണ് അവരുടെ ഇത്, ഈ ചെറുതാണെന്നില്ല, ഓഗി എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെയാണ് ഇവനെ ഇന്ന് ഗ്രൂം ചെയ്യുന്നത്. ഇവൻ ഗ്രൂം ചെയ്യുന്നതിന് മുമ്പേ ഉള്ളൊരു ചെറിയൊരു വ്യൂ ആട്ടോ, ഇവന്റെ കാഴ്ചയാണ് ഇവനെ. നമ്മള് നല്ല സുന്ദരനായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വട്ടോ ഇരിക്കുന്നത്, ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ല അവന്. അപ്പം എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാം. അവരനെ എടുത്തോ, അവനെ അവന്റെ ഇപ്പൊ കിടക്കും കേട്ടോ. പോവുന്നില്ലേ, പോവണ്ടേ ചേട്ടാ? എന്നാ നമുക്ക് ഏതായാലും പോയിട്ട് വരാം. നമ്മളപ്പോ വണ്ടി ഇതേ അവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടില്ല, പാർക്കൊക്കെ കുറവാണ്. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറി പോകണം. നമ്മൾ ഓൾറെഡി വിളിച്ച് ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവരുടെ കയറിപ്പോ ബുക്കിംഗ് ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് എന്റെ പേര്, ഓഗി എന്നാണ് പേര്. നമ്മളെന്താണെങ്കിലും ഇങ്ങോട്ട് കയറി പോയി നോക്കാം. നല്ലൊരു അടിപൊളി ഷോപ്പാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ചെറീനെ അവിടെ ആള് ഗ്രൂമിങ്ങിന് വേണ്ടി കയറ്റിക്കാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല പേടിയുണ്ട് കേട്ടോ അവന് കാണാൻ. അവളെന്താണെങ്കിൽ നന്നായിട്ട് അതൊക്കെ ഒന്ന് ചീവി വെക്കുന്നുണ്ട്. നമ്മൾ വന്ന ആ ഒരു ഷോപ്പിന്റെ ഇൻസൈഡ് ചാൻസസ് ഒന്ന് കാണിച്ചതാണ്. അതായത് ഉണ്ടല്ലേ, അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇതുണ്ടേ അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ടൊരു ചെറിയ സ്ഥലങ്ങൾ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു അഡോപ്റ്റ് മീ എന്ന് പറയുന്നൊരു ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതൊക്കെ ഇതാ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇവിടെ നമ്മുടെ പെറ്റ്സിനുള്ള സ്പ്രേ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഇഷ്ടമാതിരി അടുക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കേട്ടോ അത് കാണാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ നമ്മളവന്നവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓഗി എന്നാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അവർനെ ഇന്ന് കണ്ടിട്ട് അവർനെക്ക് എന്ത് തോന്നുന്നു? അവർനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമാണ്, നമ്മളാദ്യമായിട്ടാണ് ഒരു പെറ്റിനെ വാങ്ങുന്നത്, എന്നിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അപ്പം ഇതൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടുള്ളൊരു ഇതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര വലിയൊരു എന്താ പറയുക, ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സാധനങ്ങളൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെയൊക്കെ ഇഷ്ടമായ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ സ്പ്രേ ആണെങ്കിൽ ഇവിടെ കുറെ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ, കിറ്റൻസിന് അല്ലെങ്കിൽ ഡോഗ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ്, പിന്നെ അവരുടെ ടോയ്സ്. ഇവിടെ അതേമാതിരി തന്നെയുള്ള കുറെ ക്രീമുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ അതാ ഇവിടെ ഒരു വലിയൊരു ക്രേറ്റ് ഇരിപ്പുണ്ട്, ജെയിൻ ക്രേറ്റ്, ഇത് ഡോഗ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇവിടെ ലിറ്റേഴ്സ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാറ്റ്സിനൊക്കെ കൊണ്ടുപോകാനുള്ള, ക്യാരി ചെയ്യാനുള്ള ചെറിയ ചെറിയ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ സംഭവം. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതെ ഇവിടെ അതേപോലെ കുറേ ക്രീംസ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇവരെ ചീവാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അവർക്കുള്ള സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ എല്ലാ ഡോഗ്സ് ക്യാറ്റ്സിന് എല്ലാം ഇരിപ്പുണ്ട്. അവരെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു? പിന്നെ ഇതാ അവിടെ കുറേ ഹാർഡ്നെസ് കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. ഇവിടെ കുറേ ഹാർഡ്നെസ് കാര്യങ്ങളൊക്കെ, ഇതെല്ലാം ക്യാറ്റ്സിൻ്റെയും
പിന്നെ ഇതൊക്കെ ഡോഗ്സിൻ്റെ ഒക്കെയാണ് കേട്ടോ. എന്താണെങ്കിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. കണ്ടിട്ട് എന്തൊരു ലുക്ക്, വാവ് ലുക്കാണ് കേട്ടോ. എന്തെങ്കിലും ഡോഗിനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാർനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ ഡോഗ്സിൻ്റെ എന്താണല്ലേ പറഞ്ഞേ. അവരുടെ ഫസ്റ്റ് ടൈം ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് എന്താണ് തോന്നുന്നത് പറഞ്ഞെങ്കിൽ? വാവ് ലുക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ അവരുടെ കഴുത്തിൽ തൂക്കിയിടുന്ന ബെൽറ്റൊക്കെയാണ്. എന്താണെങ്കിൽ നമുക്ക് ചെറിയുടെ കഴുത്തിൽ തൂക്കിയിടുന്ന ഒരു നെയിം പ്ലേറ്റ് വേണം കേട്ടോ. അത് മേടിച്ച് ഇന്ന് ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങളതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ച് തരാം, സൈഡിൽ കൊടുക്കാം. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നോക്കാം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരി നമ്മളീ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എടുത്ത് വെക്കുന്ന സാധനങ്ങൾ വരെയാട്ടോ ഇവിടെയൊക്കെ ഇഷ്ടമായിരിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടമാതിരി സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട്. ഇതൊക്കെ ട്രീറ്റ്, പിന്നെ അതേപോലെ തന്നെ പപ്പീസിനുള്ള ഫുഡാകട്ടോ. ഇതൊക്കെ നിറയെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതുണ്ടല്ലേ ഇവിടെ ചിക്കൻ്റെ ഫുഡ്, വൈൽഡ് സാൽമൺ, ടർക്കി സ്റ്റൂവ്, ഇതും അതുപോലെ ചിക്കൻ സ്റ്റൂവ്, ഇത് ചിക്കൻ ആൻഡ് സ്ക്രാബ് സ്റ്റൂവ്. എന്തൊക്കെ വെറൈറ്റി ഫുഡുകളാണെന്ന് പറഞ്ഞേ. പൊന്നോറി പറഞ്ഞേ, നമുക്ക് പോലും ഇത്ര വെറൈറ്റി സാധനങ്ങളില്ല കേട്ടോ. അടിപൊളിയല്ലേ. ചെറിയുടെ കളറ് ഇതാ ഈ കാണുന്ന ഈ കാറ്റിന്റെ കളർ ആവുന്നാണ് പറയുന്നത്. ആകോ ആകോ പറഞ്ഞേ, ഉറപ്പാണോ? ആയില്ലെങ്കിലോ നോക്കാം. എന്താണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം അതേമാതിരി ഒരു കളറാവുന്നാണ് തോന്നുന്നത്. അവനിപ്പം വൈറ്റിന്ന് ഒരു എന്താ പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട്, ബ്രൗൺ ആണോ എന്ത് കളറാണ്, ചുമപ്പ്, ആ ഒരു ഷെയ്ഡിലേക്ക് അവൻ മാറ്റിക്കൊണ്ടിരിക്കുക. എന്താണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നമുക്ക് അവൻ്റെ ഗ്രൂമിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ചെറീനെ അവിടെ ഗ്രൂമിങ്ങിന് കൊടുത്തിട്ട് ഞങ്ങളിത് പുറത്തൊരു ചെറിയ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി വന്നു. നല്ല തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലട്ടോ ഇവിടെ, കാരണം ഇന്ന് എൻ്റെ കന്നഡ രാജ്യോത്സവം ആയതുകൊണ്ട്. അവരുടെ ആണെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, ചെറിക്ക് വേണ്ടി ഗ്രൂമിങ്ങിന് വേണ്ടി ആയിരം സ്പെൻഡ് ചെയ്തില്ല, ഇനി അവൾക്ക് വേണ്ടി അവളെ ഒന്ന് ഗ്രൂം ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി കുറെ കാശും കൂടെ സ്പെൻഡ് ചെയ്യുന്നു. എന്താ ന്യായമായ ചോദ്യമല്ലേ? അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ഏത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്, ശരിയല്ലേ ഞാൻ പറഞ്ഞ? 500 രൂപയ്ക്ക് ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ത്രെഡ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അല്ലേ പറഞ്ഞേ. എന്നാണെങ്കിൽ നമുക്കൊരു ജ്യൂസ് സെന്റർ പിടിച്ച് ജ്യൂസ് കുടിക്കാം ആദ്യം. അപ്പം നമ്മളിവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ പറ്റുന്ന തുടങ്ങി. നമ്മുടെ അവർണയുടെ ഫോണിനൊരു കവർ മേടിച്ചേക്കാം നമുക്ക് ഇവിടെ നിന്ന്. അതായത് ഒരു കവർ മേടിക്കാം. ഭയ്യാ അമ്മേ 11x കാ കവർ ഹേ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 200 വേണം കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് ഏതായാലും കവർ ഉണ്ടോ നോക്കണം, നല്ലൊരു അടിപൊളി കവർ നോക്കിയിരുന്നു. കിത്തിനാക്കാ ഓപ്പൺ കർ സെറ്റ് ചെയ്തത് നോക്കാം, വേറെ ഉണ്ടോ നോക്കാം, ചെക്ക് ചെയ്ത് ഇതിലിട്ട് നോക്കി നോക്ക്. നമ്മൾ ഫസ്റ്റ് നമ്മളത് കറക്റ്റ് ഇതാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കണ്ടേ. ഫോൺ താഴെ ഇടുവോ, അവർണയ്ക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ട് അവർണ അവിടെ കൊടുത്തു.
എന്താ സിമ്പിൾ ആയിട്ട് നല്ല പ്രോപ്പറായിട്ട് ഈ കവർ വരുന്നുണ്ടോ? വേറെ കവർ നോക്കണോ? വയ്യാവോ ലേഡീസ് വല്ല കവർ ചെയ്തോ? ഐസ വല്ല ഏ ദൂസര വല്ല നയ്യേ അത്ര അതേ കൂട്ടേ ഉള്ളെന്ന് സിലിക്കോണിന്റെ അങ്ങനത്തെ കവറേ ഉള്ളെന്ന് ദൂസര കളറേ രണ്ടേ രണ്ട് പീസേ ഉള്ളെന്ന് ഏതാ എടുക്കുന്ന ഇതെടുക്കണോ? കിട്ടണ വയ്യ 150 റുപ്പീസ് ആണ്. അപ്പൊ അത് തന്നെ എടുത്തു, വേറെ കവറൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വേറെ കവർ മേടിക്കും. പറഞ്ഞേ 150 പേ ചെയ്തോ. അവരുടെ ചെലവാണ്. നമ്മള് ഒരു ജ്യൂസ് കുടിച്ചു പറഞ്ഞ ഫോണിന്റെ കവർ മാറി, അതേപോലെ തന്നെ ടെമ്പേർഡ് ഗ്ലാസ് മാറി. ടെമ്പേർഡ് ഗ്ലാസ് കഴിഞ്ഞ ആഴ്ച കേട്ടോ നമ്മൾ പുതിയത് മാറിയിട്ട്, പുതിയതായിട്ട് വീണ്ടും ഒരെണ്ണം മാറിയിട്ട് അത് മേടിച്ച് അന്ന് തന്നെ അവിടെ നശിപ്പിച്ചു. അപ്പം അതെല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പം ഞങ്ങൾക്ക് ചെറിയനെ കുറിച്ച് ഓർത്തല്ലോ പേടി, പുള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും ഓർത്തിട്ടാ പേടി. അതെ, നല്ല മാത് കൊടുക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ പുള്ളി നഗമെല്ലാം മുഴുവൻ ട്രിം ചെയ്തിട്ടോ, ആ മെഷീൻ വെച്ചിട്ട് കൂടുതൽ ട്രിം ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതായാലും ഒന്ന് ചെന്ന് നോക്കാം എന്തായിരിക്കും. ശരിക്കൊരു നെയിം ടാഗ് വിളിച്ചിട്ടുണ്ട്, ഇതാണ് നെയിം ടാഗ്. അതായത് ഇവരിപ്പോൾ തന്നെ നെയിം ടാഗ് എൻഗ്രേവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പുറകിൽ നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ നമ്മൾ മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു നെയിം ടാഗ് ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകിലൊരു നമ്പറും ഉണ്ടെങ്കിൽ നമ്മുടെ അവരെ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുന്നു. ചില ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ചിലർ കോൺടാക്ട് ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, അങ്ങനെ ഒരു ഡോഗിനെ കേരളത്തിൽ എവിടെ വെച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലെ നമ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ തിരിച്ച് അതിൻ്റെ ഓണറിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു. സോ അപ്പം അപ്പുറത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്നുള്ള രീതിയിൽ അതിൻ്റെ പേരാണ് ചെറിയ എന്നുള്ള പേരാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അത് എൻഗ്രേവ് ചെയ്തിരുന്നത്. അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇവിടെ തന്നെ അവർ എൻഗ്രേവ് ചെയ്യുന്നവർക്ക് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇത് ബോഡി കൂടി എങ്ങനെ ഉണ്ടാവില്ലേ? എന്താണോ ആ തുറന്നൊന്ന് പറയൂ, അതൊന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. എന്താണെങ്കിലും നോക്കാം നമുക്ക്. ചെറിയ അതിൻ്റെ അകത്ത് അവർ ഡോറടച്ചിട്ട് അവനെ കുഴിപ്പീര് കാര്യങ്ങളൊക്കെ ബാത്തിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറങ്ങി വരുമ്പോൾ എങ്ങനെ ഇരിക്കും ദൈവത്തിനറിയാം. നോക്കാം നോക്കാം. You're not coming. You're going to sit here itself. Okay, what was your name, bro? യോഗിരാജ്. ഓക്കെ എന്താണെങ്കിൽ നമ്മുടെ ചെറിയ അടിപൊളിയായിട്ട് നമ്മുടെ വിഭവം ക്ലീനാക്കാൻ റെഡി ആക്കി വരുന്നു. അതുകൊണ്ട് ഇയറിൽ കുറച്ച് കൂടുതൽ വാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വരുന്നു. നല്ല നല്ല കൊച്ചായിട്ട് അവിടെ ഇരിക്കുന്നു. നോക്കി അവരുടെ എങ്ങനെയുണ്ട്? ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി നല്ല അടിപൊളി ഒരു ഇതായിരുന്നു. ഇപ്പോൾ തന്നെ കനകരാജെന്നായിരുന്നു പുള്ളിയുടെ പേര്. മറ്റേ ഓഗീസിലെ ഗ്രൂമറിൻ്റെ പേര് കനകരാജെന്നായിരുന്നു. എന്നാലും നല്ല അടിപൊളിയായിട്ട് പുള്ളി ഗ്രൂം ചെയ്ത് തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അവനെ അവനെ കൊണ്ടുപോയപ്പോഴത്തെ അവസ്ഥയാണോ ഇപ്പോൾ ഇരിക്കുന്നത്? ഇതേ കിടക്കുവാണ് അവൻ, താഴെ ഇറങ്ങി കിടക്കുവോ കേട്ടോ. ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് തന്നെയാണ് തോന്നുന്നു, ഭയങ്കര ഇതായിട്ടിരിക്കുന്നത്. അവൻ്റെ അവനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ചെവി ഒന്നും ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകുന്നവെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിൽ അതിൻ്റെ അടിപൊളി ഇതാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾ ഈ ജയനഗർ സൈഡിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഓഗീസി കൊണ്ട് ഗ്രൂം ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും, കാരണം അടിപൊളി ഒരു ഷോപ്പാണ് കേട്ടോ അത്. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതാണ് എല്ലാവർക്കും ബൈ ബൈ.